നമസ്കാരം. വിക്ടേഴ്സിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഓർമ്മകളുണ്ടാകണം. തത്സമയ ഫോണിൻ പരീക്ഷാ സഹായിയിലേക്ക് സ്നേഹസാന്ദ്രമായ സ്വാഗതം. 10-ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ഗണിതശാസ്ത്രമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. കഴിഞ്ഞ കുറേ അധ്യായങ്ങളിലായി 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ നാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഒരു റിവിഷനാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകും. നിങ്ങളുടെ ഏത് സംശയവുമായിക്കോട്ടെ, താഴെ കാണുന്ന ടോൾ ഫ്രീ നമ്പറിൽ ഞങ്ങളെ വിളിച്ച് ചോദിക്കാം. പതിവുപോലെ ഇന്നും 3 അധ്യാപകരാണ് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അവരെ പരിചയപ്പെടാം. ആദ്യം മീനാങ്കൽ ജി ടി എച്ച് എസിലെ അധ്യാപിക ജ്യോതി ബി എൽ, മടത്തറക്കാണി ജി എച്ച് എസിലെ അധ്യാപകൻ ടി വിജയകുമാർ, പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് എച്ച് എസ് എസിലെ അധ്യാപകൻ ആർ ജയരാജ്, മൂവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹാർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരു റിവിഷനാണ് ഒരുക്കിയിരിക്കുന്നത്. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ 27-ാം തീയതി, അതായത് മറ്റന്നാളാണ് മാത്തമാറ്റിക്സിൻ്റെ എക്സാം നടക്കുന്നത്. ഒട്ടനവധി സംശയങ്ങളുമായിട്ട് കുഞ്ഞുങ്ങൾ ഫോണിൽ കാത്തിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ഈ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. മറ്റന്നാൾ നടക്കുന്ന ഗണിതശാസ്ത്ര പരീക്ഷയിൽ വളരെ സന്തോഷത്തോടുകൂടി പരീക്ഷാ ഹാളിലേക്ക് പോവുകയും അതിനേക്കാൾ സന്തോഷത്തോടുകൂടി പരീക്ഷാ ഹാളിൽ നിന്ന് തിരികെ വരികയും ചെയ്യുന്ന വിദ്യാർത്ഥികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ, അതെ. പരീക്ഷയെ സംബന്ധിച്ച് പുതിയ ചോദ്യരി മാതൃക വന്നതിന് ശേഷം മോഡൽ പരീക്ഷ വളരെ എളുപ്പമായിട്ടാണ് അനുഭവപ്പെട്ടത്. അതുപോലെ ഈ പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ആദ്യമായി സൂചിപ്പിക്കാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ 2 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ 3 ചോദ്യങ്ങളുടെയാണ് ഉത്തരം എഴുതേണ്ടത്. 4 ചോദ്യങ്ങളിൽ 3 എണ്ണത്തിൻ്റെ ഉത്തരം എഴുതും. പിന്നെയുള്ള 7 ചോദ്യങ്ങൾ 3 മാർക്കിൻ്റെതാണ്. അതിൽ 5 എണ്ണത്തിനാണ് ആൻസർ ചെയ്യേണ്ടത്. പിന്നെയുള്ള 10 ചോദ്യങ്ങൾ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതിൽ 7 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. പിന്നെയുള്ള 7 ചോദ്യങ്ങൾ 5 മാർക്കിൻ്റെയുള്ളതാണ്. അതിൽ 5 എണ്ണം ഉത്തരം എഴുതും. അവസാനത്തെ ഒരു ചോദ്യം കോംപ്രിഹെൻസീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമാണ്. അതിന് ചോയ്സ് ഇല്ല, എല്ലാ കുട്ടികളും ഉത്തരം എഴുതേണ്ടതാണ്. പരീക്ഷയെ സമയം ക്രമീകരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ 29 ചോദ്യങ്ങളാണ് ആകെ നമുക്കുള്ളത്. അതിൽ 21 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതിയാൽ ഫുൾ സ്കോർ നേടാൻ കഴിയും. അതെ. ആദ്യം ചോയ്സ് നോക്കിയിട്ട് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ ഏറ്റവും നല്ലതുപോലെ അറിയാവുന്ന 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. അതുപോലെ അടുത്ത സെഷനിൽ 3 മാർക്കിൻ്റെ ചോദ്യമാണ്, 7 ചോദ്യമുണ്ട്, അതിൽ ഏറ്റവും നല്ലതുപോലെ അറിയാവുന്ന 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഈ രീതിയിൽ ഉത്തരങ്ങളെല്ലാം എഴുതിയ ശേഷം 29-ാമത്തെ ചോദ്യം 6 മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതിയതിന് ശേഷം പിന്നെ സമയമുണ്ടെങ്കിൽ, സമയമുണ്ടാവാനാണ് സാധ്യത, സമയമുണ്ടെങ്കിൽ നമ്മൾ വിട്ട ചോദ്യങ്ങൾ, അതായത് 1 മുതൽ 4 വരെയുള്ള ചോദ്യത്തിൽ 3 എണ്ണത്തിന് ഉത്തരം എഴുതിയിട്ടുള്ളൂ, പിന്നെ 1 എണ്ണം ഉണ്ട്, അതറിയാമെങ്കിൽ അതിൻ്റെ ഉത്തരം എഴുതുക. അങ്ങനെ വിട്ടുപോയിട്ടുള്ള ഓരോ സെഷനിലെയും വിട്ടുപോയ ചോദ്യങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഉത്തരം എഴുതിയിട്ടേ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങാവൂ. ചോയ്സ് അനുസരിച്ചുള്ള ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം എഴുതിയതിന് ശേഷം നമ്മൾ വിട്ടുപോയ, അപ്പോൾ 7 എണ്ണം ചോദിച്ചാൽ 5 എണ്ണം എഴുതിയാൽ മതിയെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ 5 എണ്ണം ആദ്യം എഴുതി പോകാവൂ. എല്ലാം എഴുതിയതിന് ശേഷം പിന്നെ വിട്ടുപോയ 2 എണ്ണം അറിയാമെങ്കിൽ അതിൻ്റെ ഉത്തരം എഴുതിയിട്ടേ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങാവൂ. കാരണം പേപ്പർ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് 5, 7 എണ്ണം കൊടുത്തേക്കുന്നതിൽ 7 എണ്ണത്തിൻ്റെ ഉത്തരം കുട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർക്കുള്ള 5 എണ്ണമായിരിക്കും എടുക്കുന്നത് പേപ്പർ വാല്യൂ. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് 1 എണ്ണം നമ്മൾ എഴുതുന്ന സമയത്ത് കുട്ടി ഓരോ കുട്ടിയും വിചാരിക്കുന്നത് ഇത് ശരിയാണെന്നാണ് വിചാരിക്കുന്നത്, അങ്ങനെയാണ് എഴുതുന്നത്. എന്നാൽ ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലും അബദ്ധവശാൽ തെറ്റിപ്പോയാൽ നമുക്ക് അപ്പോഴും ചിലപ്പോൾ അറിയണമെന്നില്ല. ഒരു ആൻസർ എഴുതുമ്പോൾ തെറ്റിപ്പോയാൽ അതിന് പകരം വേറൊന്നും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാർക്കിന് പകരം മറ്റേതിൻ്റെ മാർക്ക് എടുക്കും. ഓ, അത് ശരി. പേപ്പർ വാല്യുവേഷന് ബെസ്റ്റ് ഓഫ് 5 അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് ആദ്യത്തെ ആണെങ്കിൽ സെഷനിൽ 4 എണ്ണം ഉണ്ട്, അപ്പോൾ ബെസ്റ്റ് 3 ആണ് മാർക്ക് സ്കോർ കണക്കൂട്ടാൻ എടുക്കുന്നത്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് അത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനം ഉള്ളതുകൊണ്ട് തന്നെ അറിയാവുന്ന എല്ലാം എഴുതിയിട്ട് മാത്രമേ പരീക്ഷകൾ നിന്ന് ഇറങ്ങാവൂ. മാത്തമാറ്റിക്സിനെ സംബന്ധിച്ച് മാർക്ക് കിട്ടുന്ന A+ നേടുന്നതിനും വളരെ പ്രയാസമില്ല ഇക്കാലത്ത്. ആ രീതിയിലാണ് ചോദ്യം തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, അവസാനത്തെ ചോദ്യം 6 മാർക്കിൻ്റെ ചോദ്യം ABCDEF എന്നുള്ള രീതിയിൽ പാർട്ട് തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന പാരഗ്രാഫ് നല്ലതുപോലെ വായിച്ചതിന് ശേഷം, നമ്മളെ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന CO ബേസ്ഡ് ആയിരിക്കില്ല ആ ചോദ്യം, തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് നോക്കിയ ശേഷം അതിൽ നിന്ന് ഉത്തരം എഴുതത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചുവടെ കൊടുക്കുന്നത്. അപ്പോൾ അത് വായിച്ചാൽ ഏത് കുട്ടിക്കും ആദ്യത്തെ അതിലെ ABC പാർട്ടൊക്കെ വളരെ സിമ്പിളായിരിക്കും. എഴുതി ആ ABCയുടെ ആൻസർ എഴുതുന്നത് അതിൻ്റെ തുടർന്ന് വരുന്ന പാർട്ടിലേക്ക് ആൻസർ എഴുതുന്നതിന്
ഉപകാരപ്പെടും. അതുപോലെ ഓരോ ചോദ്യം പാർട്ട് തിരിച്ചിരിക്കുന്നത്, പാർട്ട് തിരിച്ചിരിക്കുന്ന എ പാർട്ടിൻ്റെ ഉത്തരത്തിൽ നിന്നായിരിക്കും ബി പാർട്ടിൻ്റെ ഉത്തരം എഴുതാനുള്ള ക്ലൂ കിട്ടുക. അപ്പോൾ ആ രീതിയിലാണ് ചോദ്യം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടി ഒരു ആൻസർ, ഇപ്പോൾ 5 മാർക്കിൻ്റെ ഒരു ചോദ്യം എ ബി സി മൂന്ന് പാർട്ടുണ്ടെങ്കിൽ എ പാർട്ടിൻ്റെ ആൻസർ എഴുതുമ്പോൾ ബിയിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് എയുടെ ഉത്തരം. ഓ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചാനൽ ആ ഓരോന്ന് എ പാർട്ട് ഉത്തരം എഴുതി ബി പാർട്ട് ഉത്തരം എഴുതുമ്പോഴത്തേക്ക് സി പാർട്ടിലേക്ക് ഉത്തരം എഴുതാനുള്ള ആ ഒരു ക്ലൂ അതിനകത്ത് തന്നെ കിട്ടും. ഓ, ചുരുക്കി പറഞ്ഞാൽ അതുപോലെ പടം വരയ്ക്കാനുള്ള, ചിത്രം വരയ്ക്കാനുള്ള മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒരെണ്ണം 3 മാർക്കിന്, ഒരെണ്ണം 4 മാർക്കിന്, ഒരെണ്ണം 5 മാർക്കിന്. അപ്പോൾ അത് തന്നെ 12 മാർക്കിനുള്ള ചോദ്യമുണ്ട്. ചിത്രം വരയ്ക്കാനുള്ള 12 മാർക്കിനുള്ള ചോദ്യമുണ്ട്. ഒരു 6 ചിത്രങ്ങളാണ് നമ്മളിവിടെ നേരത്തെ ചർച്ച ചെയ്തതുപോലെ, ഇനിയും നമുക്ക് പറയാം, 6 ചിത്രങ്ങൾ വരച്ച് പഠിച്ചാൽ അതിൽ 3 കൃത്യമായി വരയ്ക്കാൻ കഴിയും. അതുപോലെ മധ്യമം കണ്ടുപിടിക്കാനുള്ള ചോദ്യം, 5 മാർക്കിൻ്റെ ഒരു ചോദ്യം. മധ്യമം കണ്ടുപിടിക്കാനുള്ള ചോദ്യം ഏതൊരു കുട്ടിക്കും മധ്യമം കണ്ടുപിടിച്ച് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ 5 മാർക്കിൻ്റെ ഒരു ചോദ്യം അവിടെയും കിട്ടുന്നത്. പിന്നെ ഓരോ പാർട്ട് ലീ എ പാർട്ട് ചോദ്യം വളരെ സിമ്പിളായിരിക്കും. ചോദ്യം വായിക്കുമ്പോൾ തന്നെ എ പാർട്ടിൻ്റെ ഉത്തരം മനസ്സിൽ കാണത്തക്ക രീതിയിലാണ് ചോദ്യം തയ്യാറാക്കി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പരീക്ഷാ ഹാളിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി പോവുകയും അതിനേക്കാൾ സന്തോഷത്തോടു കൂടി തിരിച്ച് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്യുന്ന 10 ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടിയാണ് നമ്മളെ കാണുന്നത്. വളരെ സന്തോഷം. ഈ വർഷത്തെ ഗണിതശാസ്ത്ര പരീക്ഷ വളരെ എളുപ്പമായിട്ട് എല്ലാവർക്കും സന്തോഷപ്രദമായിട്ട് ഗണിതശാസ്ത്ര പരീക്ഷ മാറട്ടെ എന്നാണ് ഈ അവസരത്തിൽ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വിജയകുമാർ സാറ് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ പാലിക്കാനായിട്ട് ശ്രമിക്കുക. ജ്യോതി ടീച്ചർ, ഇനി കുഞ്ഞുങ്ങൾക്ക് എന്താണ് ടിപ്പ് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതിൽ മാത്സിനെ സംബന്ധിച്ച് ടാഞ്ചൻസ്, അതായത് തൊടുവരകൾ എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും വൃത്തം എന്ന അധ്യായത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ മിക്കവാറും കണക്റ്റഡ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന സന്ദർഭങ്ങളിൽ ചില ചോദ്യങ്ങൾ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാകും. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ആദ്യ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത തരത്തിലേക്ക് വരും. കാരണം 15 വയസ്സായ ഒരു കുട്ടിയാണത് വായിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അത്രത്തോളം മിടുക്കരല്ലാത്തൊരു കുട്ടിക്ക് പെട്ടെന്ന് അത് ആൻസർ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. എന്നാൽ അതൊന്നും സാവകാശം വായിച്ച് നോക്കുകയാണെങ്കിൽ പിന്നീട് അത് ആൻസർ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആദ്യം അറിയാവുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതുക. അത് കഴിഞ്ഞിട്ട് മാത്രം ഇത്തരം ചോദ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതല്ലാതെ നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ, ഏതെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യം ഉണ്ട്, അതിൽ നമ്മൾ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ മറ്റു ചോദ്യങ്ങൾ എഴുതി തീരാനുള്ള സമയം കിട്ടാതെ വരുന്നു. അപ്പോൾ നേരത്തെ വിജയകുമാർ സാർ പറഞ്ഞ ആ കാര്യം കുട്ടികളെല്ലാവരും ഓർക്കണം. കുട്ടികൾ വിചാരിക്കും 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതിയല്ലോ, ഞാൻ 3 ചോദ്യങ്ങൾ എഴുതി കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കും. ആ 4 ചോദ്യം കൂടെ സമയമുണ്ട് എങ്കിൽ അവസാനം എഴുതുക. അത് ഇതിലേതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ പോലും അവസാനം എഴുതിയിരിക്കുന്നതിൻ്റെ ഉത്തരം പരിഗണിച്ചുകൊണ്ട് മാർക്ക് ഇടുന്ന ഒരു രീതിയാണ് വാല്യുവേഷനിലുള്ളത്. അതുകൊണ്ട് കുട്ടികൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതുക. അവർക്ക് അല്പം ആലോചനയുള്ള ചോദ്യങ്ങൾ അവസാനം എഴുതുന്ന ഒരു പ്രവണതയിലേക്ക് പോയാൽ പരീക്ഷ പൂർണ്ണമായും തൃപ്തിയോടെ എഴുതാൻ കഴിയും. അങ്ങനെ ശീലിക്കാൻ കുട്ടികൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ജ്യോതിരീച്ചൻ്റെ വാക്കുകളും കുട്ടികൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ജയരാജ് സാർ എന്താണ് പറയാനുള്ളത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും എനിക്കൊന്ന് രണ്ട് കാര്യം പറയാനുള്ളത്, കൂൾ ഓഫ് ടൈം എന്ന് പറയുന്ന സമയം കുട്ടികൾ അത് ക്വസ്റ്റ്യൻ വായിച്ച് സെലക്ട് ചെയ്യാനുള്ളൊരു സമയമായിട്ട് എടുക്കണം. എന്ന് പറഞ്ഞാൽ ആദ്യത്തേൽ 3 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, 4 3 എഴുതിയാൽ മതി. അപ്പോൾ അതിൽ അന്നേരം തന്നെ കുട്ടി ആ 4 ക്വസ്റ്റ്യനും വായിച്ചതിന് ശേഷം അതിൽ ഏതൊക്കെ എനിക്ക് നല്ല എളുപ്പമാണ് എന്നുള്ളത് സെലക്ഷൻ അവിടെ മനസ്സിൽ കണ്ടെത്തണം. അതുപോലെ അടുത്ത 7 എഴുതേണ്ടതിലായാലും അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ആൻസർ ചെയ്യാൻ തുടങ്ങിയാൽ കുട്ടിക്ക് എളുപ്പത്തിൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ കഴിയും, എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യാനും കഴിയും. എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്താലേ ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് ഓഫ് ആണ് എടുക്കുന്നത്, മാർക്ക് പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു അവസരം കൂടെ കിട്ടണമെങ്കിൽ അങ്ങനെയാണ്. അതുപോലെ തന്നെ ചോദ്യങ്ങൾ ഒന്നല്ല രണ്ടല്ല, പറ്റുമെങ്കിൽ 3 തന്നെ വായിച്ച് വ്യക്തമാക്കി മനസ്സിലായ ശേഷം, അല്ലെങ്കിൽ മാത്തമെറ്റിക്സ് അങ്ങനെയാണ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് സാധാരണഗതിയിൽ അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ച് പറയാനുള്ള സ്റ്റേറ്റ് സിലബസിലെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ആ സിലബസ് പഠിച്ചു വരുന്ന കുട്ടിക്ക് വളരെ വ്യക്തമായിട്ട് ചെയ്യാൻ കഴിയും. ആ രീതിയിലാണ് ആ കുട്ടിയെ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചു. ഇക്കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്, ആരാ നോക്കാം. ഹലോ, ഓർമ്മകൾ ഉണ്ടാകണം തത്സമയ പരീക്ഷ സഹായിയാണ്, ഇതാരാ വിളിക്കുന്നത്? ഹരി. എവിടുന്നാ ഹരി വിളിക്കുന്നത്? മലപ്പുറം. ശരി ശരി. മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
ശരി, സംശയം ചോദിച്ചോളൂ. റിവിഷൻ ആണ്. അപ്പൊ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഏത് സംശയവും ചോദിക്കാം. വേഗം ചോദിച്ചോളൂ. ചതുരത്തിന്റെ നീളം 20 സെന്റിമീറ്ററും വീതി 4 സെന്റിമീറ്ററും ആണ്. ഇതിന്റെ നീളവും വീതിയും അല്പം മാറ്റി പുതിയ ഒരു ചതുരമുണ്ടാക്കിയപ്പോൾ ചുറ്റളവ് 8 സെന്റിമീറ്റർ കുറയുകയും പരപ്പളവ് 16 ചതുരശ്ര സെന്റിമീറ്റർ കൂടുകയും ചെയ്തു. ചതുരത്തിന്റെ വശങ്ങളുടെ നീളത്തിനും വീതിക്കും വന്ന മാറ്റം എത്ര വിധമാണ്? നീളം 20 സെന്റിമീറ്ററും വീതി 4 സെന്റിമീറ്ററുമായ ചതുരത്തിന്റെ നീളവും വീതി നീളം അല്പം മാറ്റി അല്ലേ, നീളവും വീതിയും അല്പം മാറ്റിയപ്പോൾ ചുറ്റളവ് 8 സെന്റിമീറ്റർ, പുതിയ ചതുരത്തിന്റെ ചുറ്റളവ് 8 സെന്റിമീറ്റർ കുറയുകയും പരപ്പളവ് 16 ചതുരശ്ര സെന്റിമീറ്റർ കൂടുകയും ചെയ്തു അല്ലേ. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ചതുരത്തിന്റെ നീളം 20, വീതി 4. അപ്പൊ പുതിയ ചതുരത്തിന്റെ നീളം അല്പം മാറ്റി. അപ്പം ഞാൻ എക്സ്, നീളം മാറ്റിയത് എക്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ പുതിയ ചതുരത്തിൻ്റെ നീളം 20 അധികം എക്സ്, പുതിയ ചതുരത്തിൻ്റെ വീതി 4 അധികം വൈ അല്ലേ. പുതിയ ചതുരത്തിൻ്റെ നീളം 20 അധികം എക്സ്, വീതി നീളം മാറ്റിയത് അത്ര നീളവും വീതിയും ഒരേ രീതിയിലാണ് മാറ്റിയെന്ന് പറയുന്നുണ്ടോ ചോദ്യം? എങ്ങനെ നീളവും വീതിയും? നീളവും വീതിയും അല്പം മാറ്റി പുതിയ ചതുരം ഉണ്ടാക്കിയപ്പോൾ എന്ന് പറയുന്നത് നീളവും വീതിയും അല്പം മാറ്റി അപ്പോഴ് 4 അധികം എക്സ് തന്നെ. പുതിയ ചതുരത്തിൻ്റെ നീളം 20 പ്ലസ് എക്സ്, വീതി 4 പ്ലസ് എക്സ്, ചുറ്റളവ് 8 കുറഞ്ഞു. അപ്പൊ ഇവിടെ നേരത്തെ ചുറ്റളവ് അല്ല, 4 പ്ലസ് വൈ ആണ്. നീളം 20 അധികം എക്സ്, വീതി 4 അധികം വൈ, ചുറ്റളവ് 8 സെന്റിമീറ്റർ കുറഞ്ഞു. നേരത്തെ ചുറ്റളവ് എത്ര ആയിരുന്നു? 24 48 ആയിരുന്നു, 48 ആയിരുന്നു, അതിൽ നിന്ന് 8 കുറഞ്ഞു. അപ്പോൾ പുതിയ ചതുരത്തിൻ്റെ ചുറ്റളവ് 40 ആണ്. നേരത്തെ ചുറ്റളവ് 20ഉം 4ഉം കൂട്ടിയതിൻ്റെ ഇരട്ടിയാണല്ലോ ചുറ്റളവ്. നേരത്തെ ഉണ്ടായിരുന്ന ചുറ്റളവ് അതുകൊണ്ട് 24ൻ്റെ ഇരട്ടി 48 ആണ്. ഇപ്പോൾ ഉണ്ടായ ചതുരത്തിൻ്റെ ചുറ്റളവ് 40 ആയി. അപ്പോൾ 20 അധികം എക്സും 4 അധികം വൈയും കൂടെ കൂട്ടിയതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 40 ആണ്. 20 അധികം എക്സും 4 അധികം വൈയും കൂടെ കൂട്ടിയതിൻ്റെ ഇരട്ടി എടുത്താൽ, നീളവും വീതിയും കൂടെ കൂട്ടിയതിൻ്റെ ഇരട്ടിയാണല്ലോ ചുറ്റളവ്. അപ്പോൾ 24 അധികം എക്സ് പ്ലസ് വൈ ഇട ഇരട്ടിയാണ് 40. അപ്പോൾ 24 അധികം എക്സ് പ്ലസ് വൈ സമം 20, 24 അധികം എക്സ് പ്ലസ് വൈ സമം 20. എക്സ് എന്ന് പറഞ്ഞാൽ നീളത്തിലുണ്ടായ വർധനവും വൈ വീതിയിലുണ്ടായ വർധനവുമാണ്. അപ്പോൾ 24 അധികം എക്സ് പ്ലസ് വൈ സമം 20 എന്ന് കിട്ടി. ഇനി പരപ്പളവ് 16 ചതുരശ്ര സെന്റിമീറ്റർ കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പരപ്പളവ് 20 × 4 = 80 ആണ്. അപ്പോൾ ഇപ്പോൾ പരപ്പളവ് 80 × 16 കൂടുതലാണ്, അപ്പോൾ 96. അപ്പോൾ ഇപ്പോഴത്തെ പരപ്പളവ് എന്ന് പറയുന്നത് 96 ആണ്. അപ്പോൾ ഇവിടെ 24 അധികം എക്സ് പ്ലസ് വൈ 20 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 20 − 24 − 4 എന്ന് വരും. വൈയെ വേണമെങ്കിൽ −X − 4 എന്ന് എടുക്കാം. വൈ എന്ന് പറഞ്ഞാൽ −X − 4. നമുക്കറിയാം പരപ്പളവ്, പുതിയ ചതുരത്തിൻ്റെ പരപ്പളവ് അതായത് ഏരിയ 96 എന്ന് പറഞ്ഞു. നേരത്തെ ഉണ്ടായ ഏരിയയേക്കാൾ 16 കൂടുതൽ, 96. അതായത് 20 അധികം എക്സ് × 4 അധികം വൈ ആണ് ഈ 96. 20 അധികം എക്സ് × 4 അധികം വൈ സമം 96. അറ്റ്ലീസ് 20 അധികം എക്സ് × വൈക്ക് പകരം −X − 4 കൊടുത്താൽ, വൈക്ക് പകരം −X − 4 കൊടുത്താൽ 4 − X − 4 = 96. അപ്പോൾ −X × 20 + X = 96. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്കാണ് വരിക. അപ്പോൾ എക്സിലുള്ള ഒരു രണ്ടാം ഗ്രൂപ്പ് സമവാക്യം നമുക്കിപ്പോൾ കിട്ടി. അപ്പോൾ വൈ, എക്സിലും വൈയിലും ഉള്ള ഒരു ഇക്വേഷൻ കിട്ടി. അതിൽ വൈക്ക് പകരം നേരത്തെ ആ ചുറ്റളവിൽ നിന്ന് കണ്ടുപിടിച്ച വൈ എടുത്ത് ഇവിടെ കൊടുക്കും. അപ്പോൾ അതിനകത്ത് എക്സ് മാത്രമാണ് വേരിയബിളായിട്ട് വരിക. അപ്പോൾ എക്സിലുള്ള ഒരു രണ്ടാം ഗ്രൂപ്പ് സമവാക്യം ഇപ്പോൾ കിട്ടി. ആ രണ്ടാം ഗ്രൂപ്പ് സമവാക്യം പരിഹാരം കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് എക്സ് കിട്ടും. എക്സ് എന്ന് പറയുന്നത് നീളത്തിലുണ്ടായ വർധനവാണ്. വൈ കണ്ടുപിടിക്കാൻ −X − 4. അപ്പോൾ
അങ്ങനെ. അപ്പോൾ എക്സ് ഇവിടെ നെഗറ്റീവ് സംഖ്യ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നീളം വർദ്ധിക്കുകയല്ല ചെയ്തത്, കുറയുകയാണ് ചെയ്തതെന്നാണ്. നീളം എക്സ് നെഗറ്റീവാണ് വരുന്നതെങ്കിൽ നമ്മൾ ഉണ്ടായ വർധനവാണ് എക്സ് എന്നെടുത്തേക്കാണ്. അപ്പോൾ എക്സ് നെഗറ്റീവ് സംഖ്യ വരാം, എക്സ് നെഗറ്റീവ് സംഖ്യ വരികയാണെങ്കിൽ നീളം കുറയുകയാണ് ചെയ്തതെന്ന് സങ്കല്പിച്ചോളുക. അപ്പോൾ ഇങ്ങനെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലെത്തും. ഓക്കെ ഹരി മോനെ, സംശയം മാറിയോ? ആ, ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ടോ? ഓക്കെ, കോൾ ഡ്രോപ്പായി. ഏതെല്ലാം ഹരി വിളിച്ചതിൽ സന്തോഷം. നന്നായിട്ട് പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങും കേട്ടോ. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എക്സ് എൻ സമം 3n+2 ആണ്. ആദ്യ പദവും പൊതുവ്യത്യാസവും എഴുതുക. അതാണ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. 10th പദം എത്രയാണ്? ബി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയിൽ 100 ഒരു പദമാകുമോ, എന്തുകൊണ്ട്? ഡി ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം 100 ആകുമോ, എന്തുകൊണ്ട്? നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിട്ട് ആദ്യ പദവും പൊതുവ്യത്യാസവും എഴുതുക. നമ്മളിപ്പോൾ പുതിയ രീതി അനുസരിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം an+b എന്ന് പറയുന്ന രൂപത്തിലാണ്. അതായത് എ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പൊതുവ്യത്യാസമായിട്ടും പിന്നെ ബി എന്ന് പറയുന്നത് f-d ആയിട്ടാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് നേരിട്ട് എഴുതാൻ കഴിയുന്നതാണ് ആദ്യ പദവും പൊതുവ്യത്യാസവും. ആദ്യ പദം എന്ന് പറയുന്നത് a+b, അതായത് 3a+2 ആദ്യ പദം കിട്ടി. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ എന്നിൻ്റെ ഗുണോത്തരം, ഇവിടെ എന്നിൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവ്യത്യാസം 3. അപ്പോൾ എ ക്വസ്റ്റ്യൻ, ഇത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിട്ടാണ് ചോദിക്കാറുള്ളത്. എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇതിൽ എന്നിൻ്റെ ഗുണോത്തരം എഴുതുമ്പോൾ ആദ്യ പദം പൊതുവ്യത്യാസമായി, പിന്നെ 3a+2 അതായത് a+b എഴുതുമ്പോൾ ആദ്യ പദമായി. ഇനി 10th പദം ചോദിച്ചാൽ എന്നിൻ്റെ സ്ഥാനത്ത് 10 ആരോപിച്ചാൽ മാത്രം മതി. അതായത് x10 = 3×10+2, അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്. അതായത് ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് 10th പദം 30+2 = 32. ഇനി ഈ ശ്രേണിയിൽ 100 ഒരു പദമാകുമോ, 100 എന്ന് പറയുന്നതിൽ പദമാകണമെങ്കിൽ ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഈ എന്നിൻ്റെ ഗുണനഫലത്തിന് 2 കൊണ്ട് കൂട്ടുന്നതാണ് ഇവിടെ വരുന്ന പദങ്ങളെല്ലാം. അപ്പോൾ 100 ഒരു പദമാകണമെങ്കിൽ 100 നിന്ന് 2 കുറച്ച് കിട്ടുന്നത് പൊതുവ്യത്യാസമായ 3 ഗുണനമായിരിക്കണം. അതായത് ഇവിടെ 100 നിന്ന് 2 കുറയ്ക്കുന്നു, 100 നിന്ന് 2 അല്ലെങ്കിൽ ആദ്യ പദം കുറയ്ക്കുന്നു. ആദ്യ പദം 3a+2, 100 നിന്ന് ആദ്യ പദം കുറയ്ക്കുമ്പോൾ 95 കിട്ടുന്നത്. 95 എന്ന് പറയുന്നത് നമ്മൾ പൊതുവ്യത്യാസമായ 3 ഗുണിതമല്ല, അതുകൊണ്ട് 100 ഒരു പദമല്ല എന്നെഴുതാം. അല്ലെങ്കിൽ നമുക്ക് 100 പദമാണോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പദങ്ങളുടെ പ്രത്യേകത എല്ലാം 3 ഗുണിതത്തിൻ്റെ ഒപ്പം 2 കൂട്ടുന്നതാണ്. അപ്പോൾ 100 എന്ന് പറയുന്നത് 3 ഗുണിതത്തിൻ്റെ ഒപ്പം 2 കൂട്ടുന്ന ഒരു സംഖ്യ അല്ല, അതുകൊണ്ട് തന്നെ ഇത് ഇതിലെ ഒരു പദം അല്ല. ഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം 100 ആകുമോ, എന്തുകൊണ്ട്? ഇവിടെ പദങ്ങളുടെ വ്യത്യാസം സാർ ഞാൻ ഒന്ന് ഇടപെടുകയാണ്, നമുക്കൊരു കോളർ വെയിറ്റിംഗിലാണ്, അതിനുശേഷം നമുക്ക് ഉത്തരം വീണ്ടും പറഞ്ഞു കൊടുക്കാം. നമസ്കാരം, ഓർമ്മകൾ ഉണ്ടാകണം തത്സമയ പരീക്ഷ സഹായിയാണ് ഇതാരാ വിളിക്കുന്നത്? ഓക്കെ, കോൾ ഡ്രോപ്പായി, പറഞ്ഞോളൂ സാർ. ഇവിടെ ഇതിലെ 8th പദം എന്ന് പറയുന്നത് 3n+2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 100 അതിലെ ഒരു രണ്ട് പദങ്ങളുടെ വ്യത്യാസമാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് പദങ്ങളുടെ വ്യത്യാസമായിട്ട് വരുന്ന സംഖ്യകളെല്ലാം പൊതുവ്യത്യാസത്തിൻ്റെ ഗുണനമായിരിക്കണം, അല്ലെങ്കിൽ പൊതുവ്യത്യാസം കൊണ്ട് ഡിവിസിബിളായിരിക്കണം, അതായത് നിശേഷം ഹരിക്കാൻ കഴിയുന്നതായിരിക്കണം. ഇവിടെ പൊതുവ്യത്യാസം 3 ആണ്. 100 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല, ശിഷ്ടം 1 വരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് രണ്ട് പദങ്ങളുടെ വ്യത്യാസം ആയി വരില്ല. അതാണ്, ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാര്യം മനസ്സിലാക്കിയാലേ ഇത് എഴുതാൻ പറ്റത്തുള്ളൂ, അല്ലെ? സൂത്രവാക്യങ്ങൾ പഠിച്ചത് കൊണ്ടൊന്നും എഴുതാൻ പറ്റുന്നതല്ല. ചോദ്യം നന്നായിട്ട് മനസ്സിലാക്കുക, അല്ലേ? ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അത് കാര്യം എന്താണെന്ന് മനസ്സിലാക്കി ഉത്തരം എഴുതാൻ കഴിയും. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. പദങ്ങളുടെ കൃതികളെല്ലാം അതിലെ തന്നെ പദമായി വരുന്ന ഒരു സമാന്തര ശ്രേണി എഴുതുക. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു 4 ചോദ്യങ്ങൾ പറയുന്നത് കുട്ടികൾക്ക് പരസ്പരം തിരിഞ്ഞു പോകാൻ വളരെയേറെ സാധ്യതയുള്ള ചോദ്യമാണ്. ഒന്നാമത്തെ, പദങ്ങളുടെ കൃതികളെല്ലാം അതിലെ തന്നെ പദമായി വരുന്ന സമാന്തര ശ്രേണി എഴുതുക. റൈറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഓൾ ദി പവേഴ്സ് ഓഫ് എവറി ടേം ആർ ഓൾസോ ടേംസ് ഇൻ ദിസ് സീക്വൻസ്. ഓക്കെ സാർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ധാരാളം കുഞ്ഞുങ്ങൾ വെയിറ്റിംഗിലാണ്, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം, ഓർമ്മകൾ ഉണ്ടാകണം തത്സമയ പരീക്ഷ സഹായിയാണ്, ആരാ വിളിക്കുന്നത്? ഹലോ, ആരാ വിളിക്കുന്ന, പേര് പറയൂ. വിഷ്ണു. എവിടുന്നാ വിഷ്ണു വിളിക്കുന്നത്? മലപ്പുറം.
മലപ്പുറം. ഏത് സ്കൂളിലാ മാം പഠിക്കുന്നത്? MBM സ്കൂൾ. ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ? മലയാളം മീഡിയം. ഓ ചതുരത്തിന്റെ പരപ്പളവിനെയും ചുറ്റളവിനെയും കുറിക്കും സംഖ്യകൾ കൂട്ടിയപ്പോൾ 192 എന്ന് കിട്ടി. സമചതുരത്തിന്റെ ഒരു വശം എക്സ് എന്നെടുത്താൽ പരപ്പളവ് എത്ര, ചുറ്റളവ് എത്ര? ഒരു രണ്ടാം സമവാക്യം രൂപീകരിച്ച് ചതുരത്തിന്റെ വശം കണക്കാക്കുക. ഒരു രണ്ടാംഗ്ര സമവാക്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഇത് ഏറ്റവും എളുപ്പം വർഗം പൂർത്തിയാക്കിയ രീതിയിൽ എക്സിന്റെ വില കണ്ടുപിടിക്കാം. അപ്പൊ എക്സിന്റെ ഗുണകം അഥവാ കോയഫിഷ്യന്റ് 4 ആണ്, 4 പകുതിയുടെ വർഗം 4 തന്നെയാണ്. അപ്പൊ 4 ഇരുവശത്തും കൂട്ടിയാൽ എക്സ് സ്ക്വയർ പ്ലസ് 4x + 4 സമം 192 കൂടെ 4 കൂട്ടിയാൽ 196 എന്ന് വരും. അപ്പൊ എക്സ് പ്ലസ് 2 ഇത് ഹോൾ സ്ക്വയർ സമം 196. അപ്പൊ x + 2 സമയത്തിന്റെ വശമാണ് എക്സ്. അപ്പൊ എക്സ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പൊ x + 2 196 പോസിറ്റീവ് സ്ക്വയർ റൂട്ടായ 14. അപ്പൊ x = -2 = 12. അപ്പൊ സമയത്തിന്റെ വശം 12. അപ്പൊ വശം 12 ആവുമ്പോഴാണല്ലോ 12 സ്ക്വയർ, ഒരു വശം 12. സമയത്തിന്റെ വശം കിട്ടി. ഇനി വശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിയാണല്ലോ ഇത്, വശത്തിന്റെ വർഗം എക്സിന്റെ 12 144, 12 4 48 കൂട്ടുമ്പോൾ 192. വശം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാലോ. 12 × 4 48 സെന്റിമീറ്റർ, പരപ്പളവ് 12 വർഗം 154 സ്ക്വയർ സെന്റിമീറ്റർ. ഈ സമയത്തെ സംബന്ധിച്ച് ഏത് വേണമെങ്കിലും വികരണത്തിന്റെ നീളം കണ്ടുപിടിക്കണമെങ്കിൽ 12√2. അപ്പൊ ഇതൊക്കെ പഠിച്ചോണം. സമയത്തിന്റെ വശം 12 ആണെങ്കിൽ അതിന്റെ വികരണം 12√2 ആണ്. വശത്തിന്റെ 4 ഗുണിച്ചാലാണ് ചുറ്റളവ് കിട്ടുന്നത്. വശത്തിന്റെ വർഗം എടുക്കുമ്പോഴാണ് പരപ്പളവ് കിട്ടുന്നത്. അപ്പൊ ഈ സമയത്തെ സംബന്ധിച്ച് എന്ത് വേണമെങ്കിലും ഇനി കണ്ടുപിടിക്കാം നമുക്ക്. ഓക്കെ വിഷ്ണു, സംശയം മാറിയോ? വേഗം ചോദിക്കൂ, വേഗം ചോദിക്കൂ. എന്ന രണ്ടാം സമവാക്യത്തിൽ എത്ര, ബി എത്ര, സി എത്ര? -10 - -24 കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ നിന്ന് x = -b + or -√(b²-4ac/2a) വെച്ച് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ വിഷ്ണു, അപ്പോൾ സംശയം മാറിക്കാണെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിൽ അതിയായ സന്തോഷം. നന്നായിട്ട് പരീക്ഷ എഴുതു, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ കോളിംഗ്. സർ, നമ്മളിനി പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബോർഡിൽ കാണുന്ന 4 തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഒരു പൂർണ്ണവർഗവും പദമായി വരാത്ത ഒരു സമാന്തര ശ്രേണി എഴുതാന്ന്. മൂന്നാമത്തത്, അനേകം പൂർണ്ണവർഗ പദങ്ങൾ ഉള്ള സമാന്തര ശ്രേണി എഴുതുക എന്നാണ്. നാലാമത്തെ, ആദ്യം മുതലുള്ള കുറേ പദങ്ങളുടെ തുക എല്ലായ്പ്പോഴും പൂർണ്ണവർഗമായ ഒരു സമാന്തര ശ്രേണി എഴുതുക എന്നാണ്. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. പദങ്ങളുടെ കൃതികളെല്ലാം അതിലെ തന്നെ പദമായി വരണം. ദി പവർ ഓഫ് എവറി ടേം ഈസ് എഗെയിൻ എ ടേം ഇൻ ദി സെയിം സീക്വൻസ് എന്നാണ്. അങ്ങനെയുള്ള ശ്രേണിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ എണ്ണൽ സംഖ്യാ ശ്രേണി അതിന് ഉദാഹരണമാണ്. ഇപ്പോൾ ഒന്നിൻ്റെ ഏത് കൃതി എടുത്താലും ഒന്ന് തന്നെയാണല്ലോ, അത് അതിനകത്തുണ്ട്. രണ്ടിൻ്റെ സ്ക്വയർ, 2 ക്യൂബ്, 2³, 2¹, ഇതെല്ലാം ആ എണ്ണൽ സംഖ്യകൾ തന്നെയാണ്. അപ്പോൾ പദങ്ങളുടെ കൃതികളെല്ലാം അതിൽ തന്നെയുണ്ട്. ഇതേപോലെ 2 ഗുണിതങ്ങൾ, 2, 4, 6, 8 ഈ സംഖ്യകൾ എടുത്താലും, 3, 6, 9, 12 3 ഗുണിതങ്ങൾ എടുത്താലും, ഇപ്പോൾ ഈ ഗുണിതങ്ങളായി വരുന്ന, അതായത് 2 ഗുണിതങ്ങളുടെ ശ്രേണി, 3 ഗുണിതങ്ങളുടെ ശ്രേണി, 4 ഗുണിതങ്ങളുടെ ശ്രേണി, ഇങ്ങനെയുള്ള ശ്രേണികളിലെല്ലാം ഏത് പദത്തിൻ്റെ ഏത് കൃതിയും അതിലെ തന്നെ ടേമായിട്ട്, അതായത് പദമായിട്ട് തന്നെ വരും. അപ്പോൾ ബീജഗണിത രൂപം xn = an രൂപത്തിലായിരിക്കും അതിൻ്റെ ബീജഗണിത രൂപം. അപ്പോൾ ബീജഗണിത രൂപം xn = an എന്ന രൂപത്തിലുള്ള ഏത് ശ്രേണിയും ഇതിന് ഉദാഹരണമാണ്. അതുപോലെ 2 കരിച്ച ശിഷ്ട 1 വരുന്ന ശ്രേണി, അപ്പോൾ അതായത് 1, 3, 5, 7 എക്സെട്ര. അപ്പോൾ അവിടെ ബീജഗണിത രൂപം xn = 2n - 1 എന്നാണ്. ആദ്യ പദം 1 2n + 1 എന്നാണ് ബീജഗണിതം. അതേപോലെ xn = 3n + 1, 4n + 1, അതായത് ജനറലായിട്ട് പറഞ്ഞാൽ an + 1 രൂപത്തിലുള്ള ഏത് ശ്രേണിയും ഇതിനുദാഹരണമാണ്. അപ്പോൾ പദങ്ങളുടെ കൃതികളെല്ലാം അതിലെ തന്നെ പദമാകണമെങ്കിൽ, ഒന്നുകിൽ an രൂപത്തിലായിരിക്കണം ബീജഗണിതം, അല്ലെങ്കിൽ an + 1 രൂപത്തിലായിരിക്കണം. അങ്ങനെയുള്ള ഏത് ശ്രേണി എടുത്താലും ഇതിന് ഉദാഹരണമായിട്ട് കിട്ടും. അടുത്ത, ഒരു പൂർണ്ണവർഗവും പദമായി വരാത്ത സമാന്തര ശ്രേണി. ഒരു പെർഫെക്റ്റ് സ്ക്വയറും ആ ശ്രേണിയിൽ, ആ സീക്വൻസിലെ ടേം ആകത്തില്ല. അങ്ങനെ വരണമെങ്കിൽ നമുക്കറിയാം ഒരു പൂർണ്ണവർഗത്തിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്ത് വരാത്ത ചില അക്കങ്ങളുണ്ട്. ഉദാഹരണം 2, ഒരു പൂർണ്ണവർഗ, ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ 1 ഡിജിറ്റ് ആകില്ല 2. അതേപോലെ 3, 7, 8.
രണ്ട് മൂന്ന് ഏഴ് എട്ട് ഇവ ഒറ്റയുടെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണവർഗം ആവില്ല. അങ്ങനെയാണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് രണ്ട് വരുന്ന രണ്ട് രണ്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന സമാന്തര ശ്രേണി എടുത്താൽ അതിലൊരു പൂർണ്ണവർഗവും ഉണ്ടാവില്ല, കാരണം ഒറ്റയുടെ സ്ഥാനത്ത് രണ്ടാണ് എല്ലാത്തിനും. മൂന്ന് പതിമൂന്ന് ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് ഈ ശ്രേണിയിലും ഒറ്റയുടെ സ്ഥാനത്ത് മൂന്നായതുകൊണ്ട് ഒരു പൂർണ്ണവർഗവും പദമായി വരില്ല. അപ്പോൾ അതേപോലെ ഒറ്റയുടെ സ്ഥാനത്ത് ഏഴോ എട്ടോ എഴുതിയ വരുന്ന സമാന്തര ശ്രേണി എഴുതിയാലും ഒരു പൂർണ്ണവർഗവും അതിലെ പദമായി വരില്ല. ഇനി അനേക പൂർണ്ണവർഗ പദങ്ങൾ ഉള്ള സമാന്തര ശ്രേണി എഴുതുക. നമുക്കറിയാം ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേം പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതിനകത്ത് ഒരു ടേം മാത്രമായിരിക്കില്ല പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ടേം ഉള്ള ശ്രേണി എഴുതിയാൽ ഇതിന് ഉദാഹരണമാവും. അനേകം പൂർണ്ണവർഗ പദങ്ങൾ ഉള്ള സമാന്തര ശ്രേണി എഴുതാൻ എണ്ണൽ സംഖ്യാ ശ്രേണി എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എക്സെട്ര എഴുതിയാൽ മതി. ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അതിനകത്ത് ഒമ്പത് ഒരു ഇതൊക്കെ വരും. അതെ. അപ്പോൾ അനേകം പൂർണ്ണവർഗ പദങ്ങളുള്ള സമാന്തര ശ്രേണി എഴുതുന്നതിന് ഏതെങ്കിലും ഒരു പദം പൂർണ്ണവർഗ ആകത്ത രീതിയിൽ സമാന്തര ശ്രേണി എഴുതിയാൽ മതി. നമുക്ക് അതിലേക്ക് വരാം. അടുത്ത ഒരു കോളർ വെയിറ്റിംഗിലാണ്. ഹലോ, ഓർമ്മകൾ ഉണ്ടാകണം തത്സമയ പരീക്ഷാ സഹായിയാണ്, ആരാ വിളിക്കുന്നത്? ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, വിളിക്കുന്ന ആളുടെ പേര് പറയൂ. അരുൺ, എവിടെന്നാ വിളിക്കുന്നേ? ഏത് സ്കൂളിലാ അവൻ പഠിക്കുന്നത്? ശ്രീവിദ്യ. ഓക്കെ, മറ്റന്നാളാണ് എക്സാം, എല്ലാം പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ, കഴിഞ്ഞ എക്സാംസ് ഒക്കെ എങ്ങനെയായിരുന്നു? നന്നായിട്ട് എഴുതിയോ? നന്നായിട്ട് എഴുതി. അപ്പൊ ഇന്ന് നമ്മൾ റിവിഷൻ ആണ്. മോനെ എന്ത് സംശയമാണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളുടെ തുക 15 ഗുണനഫലം 45 ആയാൽ പദങ്ങൾ കണ്ടുപിടിക്കുക. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 15 തന്നിട്ടുണ്ട്, ഗുണനഫലം 45 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പദങ്ങൾ എടുക്കുമ്പോൾ, ആ തുടർച്ചയായ മൂന്ന് പദങ്ങൾ എടുക്കുമ്പോൾ a-d, a, a+d എന്നെടുക്കുക. അപ്പോൾ തുക 15 എന്ന് പറയുമ്പോൾ a-d + a+d = 50. അപ്പോൾ പ്ലസ് ഡിയും മൈനസ് ഡിയും ക്യാൻസൽ ചെയ്ത് പോവും. 3a = 15 എന്ന് കിട്ടും. a = 15/3 = 5 എന്ന് കിട്ടും. ദെൻ a(a-d) + d = 45. ദറ്റ് ഈസ് a(a²-d²) = 45. എയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 × 25 - d² = 45. ദറ്റ് ഈസ് 25 - d² = 9. ദറ്റ് ഈസ് 45/5 = 9. അപ്പോൾ d² = 25 - 9, ദറ്റ് ഈസ് 16. d² = 16, therefore d = 4. അപ്പോൾ നമ്മുടെ എ എന്ന് പറയുന്ന വാല്യൂ 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിയുടെ വാല്യൂ 4 കിട്ടി. ഓക്കെ, അപ്പോൾ 5 - 4 ദാറ്റ് ഈസ് 1, നെക്സ്റ്റ് 5 + 4 = 9, 1, 5, 9 3 ടേംസ് ഇൻ ആൻ എ പി. ഓക്കെ ഓക്കെ, അരുൺ സംശയം മാറിയോ? ഓക്കെ മോനെ, അപ്പോൾ വിളിച്ചത് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ ബൈ. തുടർച്ചയായിട്ട് ഒരു ചോദ്യം കൂടി. ആദ്യം മുതലുള്ള കുറേ പദങ്ങളുടെ തുക എല്ലായ്പ്പോഴും പൂർണ്ണവർഗമായ സമാന്തര ശ്രേണി എഴുതുക. ദി സം ഓഫ് എനി നമ്പർ ഓഫ് ടേം ഫ്രം ദി ഫസ്റ്റ് ടേം ഈസ് ഓൾവേസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അങ്ങനെയുള്ള ശ്രേണിയുടെ പ്രത്യേകത എന്താണ്? അങ്ങനെയുള്ള ശ്രേണിയുടെ പ്രത്യേകത, ആദ്യ പദം ഒരു പൂർണ്ണവർഗമാകുകയും പൊതു വ്യത്യാസം ആദ്യ പദത്തിൻ്റെ ഡബിൾ അല്ലെങ്കിൽ ഇരട്ടിയാവുകയും ചെയ്യണം. ആദ്യ പദം ഒരു പൂർണ്ണവർഗമാവുകയും പൊതു വ്യത്യാസം അതിൻ്റെ ഇരട്ടിയാവുകയും ചെയ്താൽ, ഉദാഹരണം ആദ്യ പദം ഒരു പൂർണ്ണവർഗം 1 ഒരു പൂർണ്ണവർഗമാണ്, പൊതു വ്യത്യാസം ആദ്യപദം 1 പൊതു വ്യത്യാസം 2 എടുക്കണം. അപ്പോൾ 1, 3, 5, 7 എക്സെട്ര. ഇതിനകത്ത് ആദ്യം മുതൽ എത്ര പദങ്ങൾ എടുത്ത് കൂട്ടിയാലും ഒന്നാം പദം 1 പൂർണ്ണവർഗമാണ്, രണ്ട് പദങ്ങളുടെ തുക 1 + 3 = 4 അത് പൂർണ്ണവർഗമാണ്, മൂന്ന് പദങ്ങളുടെ തുക 1 + 3 = 5 = 9 അത് പൂർണ്ണവർഗമാണ്. ആദ്യം മുതലുള്ള എത്ര പദങ്ങളുടെ തുകയും പൂർണ്ണവർഗമായിരിക്കും. ഇതുപോലെ വേറൊരു ശ്രേണിയും കൂടെ പറയാം. ആദ്യ പദം 4 എടുക്കുന്നതെങ്കിൽ പൊതു വ്യത്യാസം എടുക്കേണ്ടത് 8. അപ്പോൾ 4, 12, 20 എക്സെട്ര. ഇതിലും ആദ്യം മുതലുള്ള എത്ര പദങ്ങളുടെ തുക എടുത്താലും പൂർണ്ണവർഗം തന്നെയായിരിക്കും കിട്ടുക. ഇത് നമുക്കറിയാം, പൊതുവെ n പദങ്ങളുടെ തുക d/2n² + f - d/2 × n ആണെന്നറിയാം. അത് ഈ തുക ഒരു പൂർണ്ണവർഗമാകണമെങ്കിൽ എൻ സ്ക്വയർ ടേമും എൻ ടേമും ഉള്ള രണ്ട് പദങ്ങളുള്ള ഒരു ബഹുപദം പൂർണ്ണവർഗമാകണമെങ്കിൽ ആ എൻ വരുന്ന പദം അവിടുന്ന് ഒഴിവാവണം. എൻ വരുന്ന പദം ഒഴിവാവണമെങ്കിൽ f - d/2 0 ആവണം, അതായത് f = d/2 ആവണം. പൊതു വ്യത്യാസത്തിൻ്റെ പകുതിയായിരിക്കണം f, അല്ലെങ്കിൽ പൊതു വ്യത്യാസം f ൻ്റെ ഇരട്ടിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ
പിന്നെ ഡി ബൈ ടു എൻ സ്ക്വയർ പൂർണ്ണവർഗമാണെങ്കിൽ ഡി ബൈ ടു അതിവിടെ എഫ് ആണെന്ന് പറഞ്ഞു. അതായത് എഫ് ഒരു പൂർണ്ണവർഗമാകണം, എഫിൻ്റെ ഡബിളായിരിക്കണം ടു എഫ് ആയിരിക്കണം ഡി. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ശ്രേണി എഴുതിയാലും അതിനകത്ത് ആദ്യം മുതലുള്ള എത്ര പദങ്ങളും സം ഓഫ് എനി നമ്പർ ഓഫ് ടേംസ് ഫ്രം ദി ഫസ്റ്റ് ടൈം ഈസ് ആൾവേസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ ഉദാഹരണം നമുക്കിങ്ങനെ എഴുതാം, ആദ്യ പദം പൂർണ്ണവർഗമാകണം, കോമൺ ഡിഫറൻസ് ആദ്യ പദത്തിൻ്റെ ഡബിളാകണം. ഓ, ഈ രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ജയരാജ് സാർ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കാം? സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന പാഠത്തിലൊരു ചോദ്യം ചോദിക്കാം. അതായത് ഒരു പെട്ടിയിൽ കുറേ കറുത്ത മുത്തുകളും വെളുത്ത മുത്തുകളും ഇട്ടിട്ടുണ്ട്, ആകെ 18 മുത്തുകളുണ്ട്. ഈ പെട്ടിയിൽ നിന്നും ഒരു മുത്തെടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത 5/9 ആണ്. ഇനി എ ക്വസ്റ്റ്യൻ, കറുത്ത മുത്തുകളുടെ എണ്ണം എത്രയാണ്? ഇവിടെ ആകെ ബി ക്വസ്റ്റ്യൻ, വെളുത്ത മുത്തുകളുടെ എണ്ണം എത്രയാണ്? സി, വെളുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഈ പെട്ടിയിൽ എത്ര വെളുത്ത മുത്തുകൾ കൂടി ഇട്ടാൽ വെളുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത 1/2 ആകും? ഒന്നാമത്തെ ചോദ്യം കറുത്ത മുത്തുകളുടെ എണ്ണമാണ്. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആകെ മുത്തുകളുടെ എണ്ണം 18. ഇതിൽ 18 ഈ പെട്ടിയിൽ നിന്ന് ഒരു മുത്തെടുത്താൽ കറുത്തതാകാനുള്ള സാധ്യത, ആകെ സാധ്യത എന്ന് പറയുന്നതാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ അതായത് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം, ഇവിടെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 18 ആണ്, ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 10 ആണെങ്കിൽ കറുത്ത മുത്താകാനുള്ള സാധ്യത എന്ന് പറയുന്നത് 5/9 ആകും. ജയരാജ് സാർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്, നമ്മുടെ അടുത്ത കോളർ വെയിറ്റിംഗിലാണ്, ആരെന്ന് നോക്കാം. ഹലോ, ഓർമ്മകൾ ഉണ്ടാകണം തത്സമയ പരീക്ഷ സഹായിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? സുഹൈബ്. എവിടെ നിന്നാ വിളിക്കുന്നത്? ആലപ്പുഴ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? CBM. ശരി ശരി, സംശയം ചോദിച്ചോളൂ, പറഞ്ഞോളൂ. സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ ആർ ഇൻ അരിത്മാറ്റിക് സീക്വൻസ്. ഇഫ് ദ ലെങ്ത് ഓഫ് ദ ലാർജർ പെർപെൻഡിക്കുലർ സൈഡ് ഈസ് 6 cm, ഫൈൻഡ് ദ അതർ 2 സൈഡ്സ് ഓഫ് ദ ട്രയാംഗിൾ. ഒരു റൈറ്റാംഗിൾ ട്രയാംഗിളിന്റെ സൈഡ്സ് അരിത്മെറ്റിക് സീക്വൻസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ അതില് പെർപെൻഡിക്കുലർ സൈഡിൽ ലാർജർ സൈഡ് 6 cm എന്നാണ് പറഞ്ഞേക്കുന്നത്. ലാർജർ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഈസ് 6 cm, അങ്ങനെയല്ലേ ചോദ്യം? അപ്പൊ അരിത്മെറ്റിക് സീക്വൻസിലാണ് സൈഡ്സ് വരുന്നതെങ്കിൽ നമുക്ക് ആദ്യത്തെ സൈഡ് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ മറ്റ് എക്സ് എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് 2d എന്ന് വരും. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സൈഡ്, ലാർജസ്റ്റ് സൈഡ് ഈസ് ദി ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ എക്സ് എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് 2d ലാർജസ്റ്റ് സൈഡ് നമുക്ക് എക്സ് പ്ലസ് 2d ആയിട്ട് എടുക്കാം, അത് ഹൈപ്പോട്ടന്യൂസാണ്. അപ്പോൾ എക്സ് പ്ലസ് ഡി ആണ് 6. എക്സ് പ്ലസ് ഡി സമം 6. അപ്പോൾ ഡി ഈക്വൽ ടു 6 - x. ഡി ഈക്വൽ ടു 6 - x. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സൈഡ്സ് എക്സ് എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് 2d എന്നാണല്ലോ എടുത്തത്. ഡി എന്ന് പറയുന്ന 6 - x ആണ്. അതിൽ അപ്പോൾ സൈഡ് ഒരെണ്ണം എക്സ്, മറ്റേത് 6, അടുത്ത എക്സ് പ്ലസ് 2d. എക്സ് പ്ലസ് 2d എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 × 6 - x വരും, ദാറ്റ് ഈസ് 12 - x എന്ന് വരും. 12 - x. അപ്പോൾ സൈഡ്സ് എക്സ് 6 12 - x എന്ന് വരും. 12 - x വന്നത് നമ്മൾ എക്സ് എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് 2d എന്നാണ് എടുത്തത്. എക്സ് പ്ലസ് ഡി ആണ് 6 എന്ന് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഡി ഈക്വൽ ടു 6 - x ആണ്. ഡി 6 - x. അപ്പോൾ സൈഡുകൾ എക്സ് എക്സ് പ്ലസ് ഡി എന്ന് പറയുന്നത് എക്സ് പ്ലസ് 6 - x, ദാറ്റ് ഈസ് 6. അടുത്ത എക്സ് പ്ലസ് 2d ആണ് 12 - x. സൈഡ്സ് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ സൈഡ്സ് എക്സ് 6 12 - x ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാമല്ലോ. പൈതാഗറസ് തിയറം അനുസരിച്ച് എക്സ് സ്ക്വയർ പ്ലസ് 6² സമം എക്സ് സ്ക്വയർ പ്ലസ് 6² ഈക്വൽ ടു 12 - x ദ ഹോൾ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 6² സമം 12 - x ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 36 ഈക്വൽ ടു 144 - 24 x പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ എക്സ് സ്ക്വയർ ക്യാൻസലാകും, 24 x ഈക്വൽ ടു 144 - 36 എന്ന് കിട്ടും. അവിടെ നിന്ന് എക്സ് കിട്ടും. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സ്മാളസ്റ്റ് സൈഡാണ് നമ്മൾ എക്സ്, അത് കിട്ടി. മറ്റ് സൈഡുകളും 24 x 144 - 36 എന്ന് പറയുമ്പം 108 എന്ന് വരും. എക്സ് ഈക്വൽ ടു
108 by 24 എന്ന് വരും. അപ്പോൾ എക്സ് കിട്ടി. എക്സിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ എക്സിനോട് 12 നിന്ന് എക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഹൈപ്പോട്ടനോസും കിട്ടും. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിനെ സംബന്ധിച്ച് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്, എക്സ്, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് ടു ഡി. പിന്നെ അവിടെ തന്നിരിക്കുന്ന അടുത്ത സെൻറ്റൻസ്, ആ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന അടുത്ത സെൻറ്റൻസ് എക്സോ ഡിയോ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയായിരിക്കും ആ തന്നിരിക്കുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൈതഗോറസ് തിയറം ഉള്ളത്, പൈതഗോറസ് തിയറം ഉള്ളത് കൊണ്ട് മൂന്ന് സൈഡും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്കറിയാം. ആ റിലേഷനിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കുകയും ആ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഉത്തരത്തിലെത്തുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പ്രത്യേകത അറിയണം, ഇവിടെ പൈതഗോറസ് തിയറം അറിയണം, പൈതഗോറസ് തിയറം അറിയണം. ഇത് വെച്ചുകൊണ്ട് നമ്മളൊരു ഇക്വേഷനിലെത്തുകയും ആ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിലൂടെ നമ്മളെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലെത്തുകയും ചെയ്യാം. അപ്പോൾ ഒരു ചോദ്യം കിട്ടിയാലേ അതെങ്ങനെയെന്ന് ചെയ്യുമെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഈ ചോദ്യം ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, സുഹൈബ് ബാബു സാറ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് അതിയായ സന്തോഷം. താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ ബൈ. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഓർമ്മകൾ ഉണ്ടാകണം തത്സമയ പരീക്ഷാ സഹായിയാണ്, ആരാ വിളിക്കുന്നത്? അശ്വിൻ. അക്ഷിൻ, എവിടെന്നാ വിളിക്കുന്നത്? അക്ഷിത്, പാലക്കാട്. പാലക്കാട്. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ശരി ശരി, സംശയം ചോദിച്ചോളൂ മോൻ, പറഞ്ഞോളൂ. പോളിനോമിയലിന് സൊല്യൂഷൻ അല്ല, പോളിനോമിയൽ ഇത് ഇക്വേഷൻ ആകുമ്പോഴാണ് സൊല്യൂഷൻ വരുന്നത്. പോളിനോമിയൽ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഒരു പോളിനോമിയലാണ്. അത് അതിന് സൊല്യൂഷൻ ഇല്ല. അതിന് കുറച്ചുകൂടെ ഉയർന്ന ക്ലാസ്സിൽ പറയുമ്പോഴത്തേക്ക് അത് സീറോസ് ആണുള്ളത്, സീറോസ് എന്ന് പറയും. ഒരു പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത് പോളിനോമിയൽ ഇക്വേഷൻ്റെ റൂട്ട്സാണ്. ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു സീറോയ്ക്കാണ് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു സീറോ വന്നു കഴിഞ്ഞാൽ അതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വരെ ഉള്ളതേ നമുക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കേണ്ടുള്ളൂ. തേർഡ് ഡിഗ്രി ഇക്വേഷൻ്റെ കാര്യം സോൾവ് ചെയ്യാൻ, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പഠിക്കേണ്ട. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒരു പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷൻ ആകുമ്പോഴാണ് അതിന് സൊല്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ ഈക്വൽ ടു സംതിങ് എന്നും കൂടെ വേണം, എന്നാലേ നമുക്കതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അക്ഷയ്, അപ്പോൾ വിളിച്ചത് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. ഇനി ജയരാജ് സാർ പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യത്തിന് ഉത്തരം. അപ്പോൾ ഇവിടെ ബോർഡിൽ കാണുന്ന ചോദ്യം, അതായത് കറുത്ത മുത്തുകളുടെ എണ്ണം എത്രയെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ആകെ മുത്തുകൾ 18 ഉണ്ട്. കറുത്ത മുത്ത് ആകാനുള്ള സാധ്യത തന്നിരിക്കുന്ന 5/9. അപ്പോൾ അത് കറുത്തം ആകെ 18 ആണ്. അപ്പോൾ 18-ൽ 10 വന്നാലേ അത് 5/9 ആവും. അപ്പോൾ കറുത്ത മുത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 എന്ന് കിട്ടി. അപ്പോൾ ഇനി വെളുത്ത മുത്തുകളുടെ എണ്ണം, ബി ക്വസ്റ്റ്യൻ, വെളുത്ത മുത്തുകളുടെ എണ്ണം. ആകെ മുത്ത് 18 ആണ്, അതിൽ കറുത്ത മുത്ത് 10, ബാക്കിയുള്ളത് 8 എണ്ണമാണ്. അപ്പോൾ വെളുത്ത മുത്തുകളുടെ എണ്ണം. ഇനി വെളുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത എത്ര, അതാണ് സി ക്വസ്റ്റ്യൻ. അപ്പോൾ വെളുത്ത മുത്തുകളുടെ എണ്ണം 8 ആണ്, ആകെ ഉള്ളത് 18 ആണ്. അപ്പോൾ 8/18, അതായത് 4/9 ആണ് വെളുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത. ഇനി ഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പെട്ടിയിൽ എത്ര വെളുത്ത മുത്തുകൾ കൂടി ഇട്ടാൽ വെളുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത 1/2 ആകും. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ശരിക്കും 18 ഇപ്പം നിലവിലുള്ളത് വെളുത്ത മുത്ത്. അതെ, അത് 20/10 ആകുമ്പോഴാണ് നമുക്ക് 1/2 ആകുക. അപ്പോൾ 2 വെളുത്ത മുത്തു കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ പെട്ടിയിൽ 2 വെളുത്ത മുത്ത് ഇടുമ്പോൾ നമുക്ക് ന്യൂമറേറ്റർ 10 ആവും, ഡിനോമിനേറ്റർ 18 എന്നുള്ളത്. ആകെ മുത്തിൻ്റെ എണ്ണം 20 ആകും. അപ്പോൾ എത്രയായി? 10/20, അതായത് 1/2. അപ്പോൾ വെളുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത 1/2 ആകാൻ അതിൽ 2 വെളുത്ത മുത്തുകൾ കൂടി ഇട്ടാൽ മതി. ഓക്കെ, ഇതുപോലെ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ സംസാരിച്ചതാണ് അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ഓർമ്മകൾ ഉണ്ടാകണം തത്സമയ പരീക്ഷാ സഹായിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? അരുണേഷ്. നേരത്തെ വിളിച്ച അരുണാണോ? എന്ത് പറ്റി അരുൺ, വീണ്ടും സംശയമുണ്ടോ? വേഗം ചോദിച്ചോളൂ അരുൺ. ടിവിയുടെ വോളിയം കുറച്ച് വയ്ക്കണം, ടിവി ശ്രദ്ധിക്കരുത്, ഫോണിൽ മാത്രം ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ. ചോദ്യം ചോദിക്കൂ, ടിവിയിൽ ദയവ് ചെയ്ത് ശ്രദ്ധിക്കരുത്. പറഞ്ഞോളൂ. പി ഓഫ് എക്സ് സമം എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 20 എന്നീ രണ്ടാം കൃതി ബഹുപദത്തെ 2 1 കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. രണ്ടാം കൃതി ബഹുപദം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 9x + 20. തൊട്ടു മുമ്പ് ജ്യോതി ടീച്ചർ പറഞ്ഞായിരുന്നു, അല്ല സാറ് പറഞ്ഞായിരുന്നു, ഒരു പോളിനോമിയലിനെ നമുക്ക്
ഇസിക്കൽ ടു സീറോ ആക്കുമ്പോൾ അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവും, അതായത് രണ്ടാം കൃതി സമവാക്യം ആവും. രണ്ടാം കൃതി സമവാക്യം കിട്ടിയാൽ നമുക്കതിനെ, അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസിക്കൽ ടു സീറോ എന്ന് പറയുന്ന രൂപത്തിലായി കഴിയുമ്പോൾ നമുക്ക് എ എഴുതാൻ കഴിയും, ബി എഴുതാൻ കഴിയും, സി എഴുതാൻ കഴിയും. ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ എക്സ് സ്ക്വയർ മൈനസ് നയൻ എക്സ് പ്ലസ് ട്വൻറ്റി, അതിൽ എ ഇസിക്കൽ ടു ഒന്ന്, ബി ഇസിക്കൽ ടു മൈനസ് നയൻ, സി ഇസിക്കൽ ടു ട്വൻറ്റി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ എക്സിൻ്റെ വില കാണുക, എക്സിൻ്റെ വില കണ്ടിട്ട് നമുക്കതിനെ ഫാക്ടറൈസ് ചെയ്യാൻ കഴിയും. എക്സിൻ്റെ വില കാണാൻ നമ്മൾ രണ്ടാം ഗ്രേഡ് സമവാക്യത്തിൽ പഠിച്ച സൂത്രവാക്യം തന്നെ ഇവിടെ ഉപയോഗിക്കാം. എക്സ് ഇസികൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ എന്ന് പറയുന്ന ഫോമുല ഉപയോഗിച്ച് ചെയ്യാം. അതിൽ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ ബി എന്ന് പറയുന്ന മൈനസ് നയൻ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എ വൺ ആയിരുന്നു, സി ട്വൻറ്റി. അപ്പോൾ നയൻ സ്ക്വയർ എയ്റ്റി വൺ മൈനസ് എയ്റ്റി വിച്ച് ഇസികൾ ടു വൺ എന്ന് കിട്ടി. അതായത് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഇസിക്കൽ ടു വൺ എന്നാണ് കിട്ടിയത്. അപ്പോൾ എക്സ് ഇസിക്കൽ ടു, ഇനി നമ്മളതിൽ മൈനസ് ബി, ബി എന്ന് പറയുന്നത് മൈനസ് നയൻ ആയിരുന്നു. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് നയൻ ആയപ്പോൾ അത് നയനായി. നയൻ പ്ലസ് റൂട്ട് ഒന്നെന്ന് പറയുന്ന ഒന്നാണ്. അപ്പോൾ നയൻ പ്ലസ് ഓർ മൈനസ് വൺ ബൈ ടു എ, ടു എ എന്ന് പറയുന്ന ഇവിടെ എ ഇസിക്കൽ ടു വൺ ആണ്. അപ്പോൾ നയൻ പ്ലസ് വൺ ബൈ ടു ഓർ നയൻ മൈനസ് വൺ ബൈ ടു ആണ് കിട്ടുന്നത്. അതായത് ടെൻ ബൈ ടു ഓർ 8 ബൈ ടു അല്ലേ. അപ്പോൾ 5 ഓർ 4 ആണ് ഇവിടെ നമുക്ക് സൊല്യൂഷനായിട്ട് കിട്ടുന്നത്. എക്സിൻ്റെ വിലയാണ് കിട്ടിയത്. എക്സിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടേഴ്സ് എഴുതാൻ വേണ്ടി അതിനെ സിമ്പൽ മാറ്റിയാൽ മതി. എക്സ് മൈനസ് ഫൈവ് ഇൻറ്റു എക്സ് മൈനസ് ഫോർ എന്ന് എഴുതുമ്പോൾ ഫാക്ടേഴ്സ് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ഒന്നാം കൃതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണനഫലം എടുത്താൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് നയൻ എക്സ് പ്ലസ് ട്വൻറ്റി. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മധ്യപദത്തിനെ ഫാക്ടറൈസ് ചെയ്തിട്ടും ചെയ്യാൻ കഴിയും, സ്പ്ലിറ്റ് ചെയ്തിട്ടും ഫാക്ടറൈസേഷൻ മെതേഡിൽ ചെയ്യാം. നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് രണ്ടാം കൃതി പോളിനോമിയൽ തന്നാൽ അതിനെ രണ്ടാം കൃതി സമവാക്യമാക്കി മാറ്റിയിട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കണ്ടുപിടിച്ച് എക്സ് ഇസികൾ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ എന്ന് പറയുന്ന ഫോമിൽ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഇവിടെ നമുക്ക് ഫാക്ടേഴ്സ് എക്സ് മൈനസ് ഫൈവും എക്സ് മൈനസ് ഫോറും കിട്ടി. ഇവിടെ മറ്റൊരു രീതിയും കൂടെ പറയാം. എക്സ് സ്ക്വയർ മൈനസ് 9 എക്സ് പ്ലസ് 20 നമ്മളിവിടെ പോളിനോമിയലിന് ഫാക്ടറൈസ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 9 എക്സ് പ്ലസ് 20 കൂട്ടിയാൽ 9 ഗുണിച്ചാൽ 20 വരുന്ന രണ്ട് സംഖ്യകളുണ്ടാകുന്നു. കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പം 9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 വരുന്നത് വളരെ വ്യക്തമാണ്. 4, 5 4, 5 കൂടെ കൂട്ടിയാൽ 9, 4, 5 കൂടെ ഗുണിച്ചാൽ 20. അപ്പോൾ 4, 5 കിട്ടിക്കഴിഞ്ഞാൽ എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 5 എന്നെഴുതുമ്പോൾ ഇതിൻ്റെ ഫാക്ടറൈസായി. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 9 എക്സ് പ്ലസ് 20 എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 5 എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ബിജുമാർ സാർ പറഞ്ഞ കാര്യത്തിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് 1 സാർ പറഞ്ഞ ആ രീതി ഉപയോഗിക്കണമെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് 1 എന്ന കാര്യം കൂടെ കുട്ടികൾ ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ അരുൺ, അപ്പോൾ വിളിച്ചാൽ സന്തോഷം. നന്നായിട്ട് പരീക്ഷ എഴുതി നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം. ഓക്കെ, ഒരു ചോദ്യം. 2x² + 5x - 3 രണ്ട് ഒന്നാം കൃതി ഘടകങ്ങളുടെ ഗുണനഫലമായി എഴുതുക. റൈറ്റ് ദി പോളിനോമിയൽ 2x² + 5x - 3 ആസ് ദി പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ രീതി ഇവിടെ പ്രായോഗികമല്ല. കാരണം എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് ഇവിടെ 1 2. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാക്കി മാറ്റിയിട്ട് അത് സോൾവ് ചെയ്യുന്നതിലൂടെ എക്സിൻ്റെ 2 കിട്ടും. ഇപ്പോൾ 2x² + 5x - 3 ഇക്വൽ ടു 0 എന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പരിഗണിച്ചാൽ, എന്ന രണ്ടാം കൃതി സമവാക്യം പരിഗണിച്ചിട്ട് b² - 4ac കണ്ടു എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2 - -3 എന്ന് 2 എക്സിന് വരിക. അത് വെച്ചുകൊണ്ട് നമുക്ക് 2x² + 5x - 3 2 × x - 1st സൊല്യൂഷൻ ഒന്നാമത്തെ പരിഹാരം. ഇവിടുത്തെ ഒന്നാമത്തെ പരിഹാരം 2 അപ്പോൾ 2 × x - 2 × x + 3 എന്ന് എഴുതും. ഇതിനെ കുറച്ചുകൂടെ വൃത്തിയാക്കി സിംപ്ലിഫൈ ചെയ്താൽ 2x - 1 × x + 3 എന്ന് വരും. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് 1 വരുന്ന സന്ദർഭങ്ങളിൽ ഇക്വേഷനാക്കി ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിലൂടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിലൂടെ ഫാക്ടേഴ്സ് എഴുതുന്നതായിരിക്കും എളുപ്പമായിട്ടുള്ള രീതി. ശരി ജ്യോതി ടീച്ചർ, നമുക്ക് മറ്റൊരു പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യത്തിലേക്ക് പോയാലോ. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക SN = 3n² + 4n ആണ്. ഇതിൽ ആദ്യ പദവും പൊതുവ്യത്യാസവും എഴുതുക. ആദ്യത്തെ 10 പദങ്ങളുടെ തുക എഴുതുക. ഇതിൽ കുഞ്ഞുങ്ങളോട് ആദ്യമേ പറയട്ടെ,
തുക കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എന്നിന് വൺ എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആദ്യത്തെ പദം കണ്ടുപിടിക്കും, എന്നിട്ട് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ട് പദങ്ങളുടെ തുക കണ്ടുപിടിക്കും, അതിൽ നിന്ന് കുറച്ചിട്ട് രണ്ടാം പദം കണ്ടുപിടിക്കും. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരുപാട് സമയം എടുക്കും. അതല്ലാതെ നമുക്ക് ഒരു ക്രിയയും ഇല്ലാതെ തന്നെ എൻ പദങ്ങളുടെ തുക തന്നിരുന്നാൽ അതിൽ നിന്ന് ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കാൻ കഴിയും. ഒരു സമാന്തര ശ്രേണിയുടെ എൻ പദങ്ങളുടെ പൊതുവായ രൂപം എന്ന് പറയുന്നത് പി എൻ സ്ക്വയർ പ്ലസ് ക്യൂ എൻ എന്നതാണ്. എസ് എൻ ഇസ് ഈക്വൽ ടു പി എൻ സ്ക്വയർ പ്ലസ് ക്യൂ എൻ എന്നതാണ് അതിൻ്റെ എൻ പദങ്ങളുടെ തുകയുടെ ബീജഗണിതം എന്ന് പറയുന്നത്. അതിൽ പി പ്ലസ് ക്യൂ, അതിൽ അതായത് എൻ സ്ക്വയറിൻ്റെ കോയഫിഷ്യൻറ്റും എന്നിൻ്റെ കോയഫിഷ്യൻറ്റും കൂടെ കൂട്ടിയാൽ ആദ്യ പദം കിട്ടും. അതായത് പി പ്ലസ് ക്യൂ ആണ് ആദ്യ പദം എന്ന് പറയുന്നത്. എൻ സ്ക്വയറിൻ്റെ കോയഫിഷ്യൻറ്റ് പ്ലസ് എന്നിൻ്റെ കോയഫിഷ്യൻ്റാണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. എൻ സ്ക്വയറിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ ഡബിൾ എടുത്താൽ പൊതുവ്യത്യാസം കിട്ടും. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എൻ സ്ക്വയറിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ ഡബിൾ. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൽ ആദ്യ പദം എന്ന് പറയുന്നത് ത്രീ പ്ലസ് ഫോർ ആണ്, അതായത് സെവൻ ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ത്രീ പ്ലസ് ഫോർ സെവൻ. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് സിക്സ് ആണ്. ഇനി ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക എന്ത് എന്നാണ് ചോദ്യം. ആ പത്ത് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ എന്നിനു പകരം പത്ത് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ത്രീ ഇൻറ്റു ടെൻ സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു ടെൻ, ദറ്റ് ഈസ് ഹൺഡ്രഡ് ഇൻറ്റു ത്രീ, ദറ്റ് ഈസ് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഫോർട്ടി, ദറ്റ് ഈസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഈസ് ദി സം ഓഫ് ഫസ്റ്റ് ടെൻ ടേംസ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, കുഞ്ഞുങ്ങൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, ഓർമ്മകൾ ഉണ്ടാകണം തത്സമയ പരീക്ഷ സഹായിയാണ്, ആരാ വിളിക്കുന്നത്? അമലേന്ദു. ആ ഓക്കെ അമലേന്ദു, എവിടെ നിന്ന് വിളിക്കുന്നത്? കോഴിക്കോട്. ശരി, നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ശരി, സംശയം ചോദിച്ചോളൂ അമലേന്ദു. സമാന്തരശ്രേണി എന്ന പാട്ടിലെ ക്വസ്റ്റ്യൻ ആണ് സാർ. നൂറിനും നാനൂറിനും ഇടയിൽ പതിനൊന്ന് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ട്, അവയുടെ തുക എത്ര? ആ, നൂറിനും നാനൂറിനും ഇടയിൽ പതിനൊന്ന് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നൂറ് എന്ന് പറയുന്ന സംഖ്യയെ പതിനൊന്ന് കൊണ്ട് ഹരിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ആ നയൻ ടൈംസ് വെച്ച് നയൻറ്റി നയൻ എന്ന് കിട്ടും. അപ്പോൾ റിമൈൻഡർ വൺ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഹൺഡ്രഡ് പ്ലസ് ഇലവൺ മൈനസ് വൺ ആണ്. ഹൺഡ്രഡ് എന്ന് പറയുന്ന നമ്പറിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്, ഇലവൺ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അതിൻ്റെ ഒരു ജനറൽ ഫോമാണ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ. ഹൺഡ്രഡ് പ്ലസ് ഇലവൺ മൈനസ് വൺ, ജനറൽ ടേമിൽ നമുക്ക് ഹൺഡ്രഡ് പ്ലസ് ഇലവൺ എന്ന് പറയുമ്പോൾ വൺ ഹൺഡ്രഡ് ആൻഡ് ഇലവൺ, മൈനസ് വൺ എന്ന് പറയുമ്പോൾ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് ഇതിലെ ഫസ്റ്റ് ടേമായിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഫോർ ഹൺഡ്രഡിനെ ഇലവൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ത്രീ റിമൈൻഡർ ഫോർ ഹൺഡ്രഡിനെ ഇലവൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഫോർ എന്ന് കിട്ടും. അപ്പോൾ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോം എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡിൽ നിന്ന് അതിൻ്റെ റിമൈൻഡർ ആയിട്ടുള്ള ഫോർ കുറച്ചാൽ മതി. അതായത് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേം വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ, നെക്സ്റ്റ് ടേം ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ്. ഇനി നമ്പർ ഓഫ് ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ടേംസ് എൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ. അപ്പോൾ എക്സ് എൻ എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് എന്ന് കിട്ടി, എക്സ് വൺ എന്ന് പറയുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച ഇലവൺ ആണ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്ലസ് വൺ. അപ്പോൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് മൈനസ് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ബൈ ഇലവൺ പ്ലസ് വൺ, അത് കൂടെ ഉള്ളതല്ല, പ്രത്യേകമാണ് പ്ലസ് വൺ. എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിനോടുകൂടി വൺ ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സം കണ്ടുപിടിക്കാൻ എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ. അപ്പോൾ എക്സ് വണ്ണിൻ്റെ വാല്യൂ ഉണ്ട്, എക്സ് എന്നിൻ്റെ വാല്യൂ ഉണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് വൺ പ്ലസ് എക്സ് എൻ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ ഓക്കെ അമലേന്ദു, സംശയം മാറിയോ? കഴിഞ്ഞ പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയോ അമലേന്ദു? നന്നായിട്ട് എഴുതി. അപ്പം നല്ല മാർക്ക് കിട്ടിട്ടെന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാത്തമാറ്റിക്സും നന്നായിട്ട് എഴുതുക. ഈ പരിപാടി മുടങ്ങാതെ കാണുന്നുണ്ടായിരുന്നില്ലേ? ശരി, വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. അടുത്ത ഒരു ചോദ്യം, ഖനരൂപങ്ങളെന്നുള്ള പാഠം അതിൽ വരാവുന്ന കുട്ടികൾ വരുത്തുന്ന ഒരു തെറ്റിനെ കുറിച്ച് പറയാം. ഖനരൂപങ്ങളെന്നുള്ള പാഠത്തിൽ നമുക്ക് നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. സ്ക്വയർ പിരമിഡ്, അതായത് ചിത്രത്തിൽ നോക്കിയാൽ സമയര സ്തൂപിക, അതായത് സ്ക്വയർ പിരമിഡ്, വൃത്തസ്തൂപിക, ഗോളം, അർദ്ധഗോളം. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും
ചില അളവുകൾ തന്നിട്ട് മറ്റു ചില അളവുകൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ തെറ്റുവരാനുള്ള സാധ്യത വേറൊരു രൂപം അവിടെ ഉണ്ട്. ഒരു വൃത്തസ്തംഭം, അതായത് ഒരു സിലിണ്ടറിൻ്റെ ഒരറ്റത്ത് അതേ ആരമുള്ള ഒരു വൃത്തസ്തൂപി അഥവാ കോൺ ഘടിപ്പിച്ച രൂപമാണ് ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കുക എന്ന് വരുമ്പോൾ കുട്ടികൾ രണ്ടിൻ്റെയും ഉപരിതല പരപ്പളവ് കണ്ടുപിടിച്ചിട്ട് കൂട്ടുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ സാർ, അതിലേക്ക് വരാം. നമുക്ക് അടുത്തൊരു കോൾ വെയിറ്റിംഗിലാണ്. ഹലോ, ഓർമ്മകൾ ഉണ്ടാകണം തത്സമയ പരീക്ഷ സഹായിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ശ്രീകുട്ടൻ. ഓക്കെ ശ്രീകുട്ട, സംശയം ചോദിച്ചോളൂ. മുന്നേ വിളിച്ചിട്ടുള്ള ശ്രീകുട്ടനാണല്ലോ അല്ലേ? അതെ. ചോദിച്ചോളൂ. Fixing a hemisphere of same radius on the flat face of a cone. The height of the cone is 12 cm and its land height is 13 cm. Sub-question A, what is the radius of the cone? Sub-question B, what is the curved surface area of the hemisphere? C, what is the total surface area of the solid? അപ്പോൾ ഇവിടെ സമയപരിമിതിയുണ്ട്, വേഗത്തിൽ ആൻസർ പറയാം. ആ ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഇതാണ്. അപ്പോൾ ഇവിടെ ആ വൃത്തസ്തൂപികയുടെ ഹൈറ്റും അതായത് കോണിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, സ്ലാൻഡ് ഹൈറ്റ് ഉണ്ട്. അവിടെ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. മട്ടത്രികോണമാണ്, റേഡിയസ് കണ്ടുപിടിക്കുമ്പോൾ 5 എന്ന് വരും. അപ്പോൾ റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ കോണിൻ്റെ റേഡിയസ് തന്നെയാണ് ഹെമിസ്പിയറിൻ്റെ റേഡിയസ്. ഹെമിസ്പിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ 2πr² എന്ന് പഠിച്ചിട്ടുണ്ട്. 2π × റേഡിയസിൻ്റെ സ്ക്വയർ. അപ്പോൾ 2π × 5² ദാറ്റ് ഈസ് 50π. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി ഹെമിസ്പിയർ 15π എന്ന് വരും. ഇനി ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുമ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ച് കൂട്ടുകയല്ല ചെയ്യേണ്ടത്. നമുക്കറിയാം ഒരു കോണിൻ്റെ ബേസിൽ ഒരു ഹെമിസ്പിയർ ഒട്ടിച്ചു വെച്ചാൽ അതിൻ്റെ ആ കോണിൻ്റെ ബേസും ഹെമിസ്പിയറിൻ്റെ പരന്ന മുഖം അത് രണ്ടും കൂടെ അങ്ങ് ഒട്ടിപ്പോവും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയും ഹെമിസ്പിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയും കൂടെ കൂട്ടിയാൽ മതി. കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം πr² π × റേഡിയസ് 5 ആണ്, എൽ ഇവിടെ സ്ലാൻഡ് ഹൈറ്റ് 13 cm ആണ്. അപ്പോൾ 65 cm π² എന്ന് വരും. അതേപോലെ നേരത്തെ നമ്മൾ ഹെമിസ്പിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ 50π ആണ്. അപ്പോൾ ഹെമിസ്പിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയും കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയും ആഡ് ചെയ്യുമ്പം ഈ ഖനരൂപത്തിൻ്റെ അതായത് ഈ തന്നിരിക്കുന്ന സോളിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. പക്ഷേ വോളിയം കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടിൻ്റെ വോളിയം കണ്ടുപിടിച്ച് കൂട്ടുകയാണ് വേണ്ടത്. നമ്മളിവിടെ കാണിച്ച ഈ പടത്തിലും ഇതുപോലൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെയും വോളിയമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ കോണിൻ്റെ വോളിയവും സിലിണ്ടറിൻ്റെ വോളിയവും കൂടെ കണ്ടുപിടിച്ച് കൂട്ടണം. പക്ഷേ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയും സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയും സിലിണ്ടറിൻ്റെ ബേസ് ഏരിയയും കൂടെ കൂട്ടണം. അപ്പോൾ ഈ കാര്യം ഈ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ രണ്ട് രൂപങ്ങൾ ചേർത്ത് മറ്റൊരു രൂപം ഉണ്ടാക്കുന്ന സമയത്ത് ടോട്ടൽ സർഫസ് ഏരിയ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ സർഫസ് ഏരിയയുടെ സമ്മിനേക്കാൾ കുറവായിട്ടാണ് വരിക. വോളിയം അങ്ങനെയല്ല, വോളിയം രണ്ടിൻ്റെ വോളിയത്തിൻ്റെ സമമായിട്ടാണ് വരുന്നത്. ഇതാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ച ചോദ്യം. ഇതാണ് ഓക്കെ ഓക്കെ ശ്രീകുട്ട. അപ്പോൾ ശ്രീകുട്ടൻ്റെ സംശയം മാർക്കാണെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചിൽ അതിയായ സന്തോഷം, നല്ല മാർക്ക് കിട്ടിട്ടെന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ ബൈ. അപ്പോൾ സാർ ആ ചോദ്യത്തിന് ഉത്തരവും പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനി ഒരു ചോദ്യത്തിന് കൂടി നമുക്ക് സമയമുള്ളൂ. വേഗം ഒരു ചോദ്യത്തിന് ഉത്തരം കൂടി പറഞ്ഞു കൊടുക്കാം. ചിത്രത്തിൽ ത്രികോണം ABCയുടെ അന്തർവൃത്തം വരച്ചിരിക്കുന്നു. അന്തർവൃത്ത കേന്ദ്രമാണ് ഒ. കോൺ B = 50° ആയാൽ കോൺ AOC കണക്കാക്കുക. അപ്പോൾ ത്രികോണമുണ്ട്, ത്രികോണത്തിലെ ഒരു കോണാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ത്രികോണത്തിലെ മറ്റ് രണ്ട് കോണുകൾ എ എന്ന് പറയുന്ന കോണ് എക്സ് ആണെന്നും സി എന്ന് പറയുന്ന കോണ് വൈ ആണെന്നും എടുത്താൽ കോൺ A + കോൺ B + കോൺ C എന്ന് പറയുന്നത് 180 ആണ്. ദാറ്റ് ഈസ് X + Y + 50 ആണ് 180 എന്ന് പറയുന്നത്. അപ്പോൾ X + Y എന്ന് പറയുന്നത് 180 - 50, അതായത് 130 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കോൺ AOC ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. AOC കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ OC എന്ന് പറയുന്നത് ആംഗിൾ Cയുടെ ആംഗിൾ ബൈസെക്ടറാണ്. അതുപോലെ OA എന്ന് പറയുന്നത് Aയുടെ ആംഗിൾ ബൈസെക്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് കോൺ OAC എന്ന് പറയുന്നത് ആംഗിൾ OAC എന്ന് പറയുന്നത് X/2 ആയിരിക്കും. അതുപോലെ ആംഗിൾ OCA എന്ന് പറയുന്നതും X/2 ആണ്. ഇനി ആംഗിൾ Y/2 ആണ്. ആംഗിൾ AOCയും X/2 Y/2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. അതിൽ നിന്ന് ആംഗിൾ AOC + X/1/2 × X + Y എന്ന് പറയുന്നത് 180 ആണ്. ആംഗിൾ AOC എന്ന് പറയുന്നത് 180 - X + Y/2 ആണ്.
അപ്പൊ നേരത്തെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 130 ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ 180 മൈനസ് 130 ഹാഫ് എന്ന് പറയുമ്പോൾ 65. അപ്പൊ 180 മൈനസ് 65 എന്ന് പറയുന്നത് 115 എന്ന് കിട്ടും. ആംഗിൾ എ ഒ സിയുടെ അളവെന്ന് പറയുന്നത് 115 ആയിരിക്കും. ഈ ചോദ്യത്തിൽ കുട്ടികൾ കണ്ടാൽ ഉടനെ ആംഗിൾ ബി 50 ആണെങ്കിൽ ആംഗിൾ എ ഒ സി എത്രയെന്ന് ചോദിച്ചാൽ 100 എന്ന് എഴുതാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓർമ്മകൾ ഉണ്ടാകണം തത്സമയ പരീക്ഷ സഹായിലെ മാത്തമാറ്റിക്സിൻ്റെ അവസാനത്തെ ദിനം കൂടിയാണ്. 27-ാം തീയതിയാണ് കുഞ്ഞുങ്ങൾക്ക് എക്സാം നടക്കുന്നത്. അതിൻ്റെ ഒരു റിവിഷനാണ് നമ്മൾ ഇന്ന് കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അവസാനമായി കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവസാനമായി പരീക്ഷയെ സംബന്ധിച്ച് പറയാനുള്ളത്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ കൂൾ ഓഫ് ടൈമിൽ തന്നെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങാവൂ. ഏറ്റവും അറിയാവുന്ന ചോദ്യങ്ങൾ മനസ്സിൽ അടുക്കി വച്ചിരിക്കണം, എഴുതാൻ പാകത്തിന് അടുക്കി വച്ചേക്കണം. എല്ലാവർക്കും നല്ലൊരു വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തും. ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അളവെടുക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചോണം. പ്രത്യേകിച്ചും കോൺ 80 ഡിഗ്രി കോൺ വരുന്നിടത്ത് കുട്ടികൾ 100 ഡിഗ്രി എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് വരയ്ക്കുക. 80 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90നേക്കാൾ കുറവാണെന്ന് മനസ്സിലാക്കിയാൽ, 100 ആകുമ്പോൾ 90നേക്കാൾ കൂടുതലാണ്. പ്രൊട്രാക്ടറിൽ രണ്ട് സ്ഥലത്തുനിന്നും അളവുള്ളതുകൊണ്ട് 80 ഡിഗ്രി അടയാളപ്പെടുത്താൻ പറയുമ്പം 100 ഡിഗ്രിയും 100 ഡിഗ്രി അടയാളപ്പെടുത്താൻ പറയുമ്പോൾ 80 ഡിഗ്രിയും. ഇത് ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ആദ്യത്തെ കൂൾ ഓഫ് ടൈം സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പറയാം, പരീക്ഷയ്ക്ക് വളരെ സന്തോഷത്തോടുകൂടി പോവുകയും അതിനേക്കാൾ സന്തോഷത്തോടുകൂടി പരീക്ഷ കാലത്ത് നിന്ന് തിരിച്ചിറങ്ങുകയും ചെയ്യുന്ന ഒരു 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നമ്മൾ ഭാവനയിൽ കാണുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതെ, വിജയകുമാർ ജയരാജ് സാർ, ഇത്തവണത്തെ പരീക്ഷ വളരെ എളുപ്പമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം കുട്ടികൾ ശ്രദ്ധിക്കാനുള്ളത്, വരയ്ക്കേണ്ട ചിത്രത്തിൽ ഇപ്പോൾ പരിവൃത്തമെന്നോ അന്തർവൃത്തമെന്നോ തരത്തില്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ അത് വളരെ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയാലേ അത് വരയ്ക്കേണ്ടത് അന്തർവൃത്തമാണോ പരിവൃത്തമാണോ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അത് ചിത്രം വരയ്ക്കേണ്ടത് എല്ലാവരും പഠിച്ചിട്ട് പോകുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. അതുപോലെ മാധ്യമം കാണാനുള്ള ക്വസ്റ്റ്യൻ, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ചോദ്യം വായിച്ച് മനസ്സിലാക്കി മാധ്യമത്തിൽ, മാധ്യമ ക്ലാസ് എവിടെ, അത് വിഭാഗ മാധ്യമം എവിടെ, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് സബ് ക്വസ്റ്റ്യൻസ് കാണും. സാർ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സബ് ക്വസ്റ്റ്യനും കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ നല്ലതുപോലെ വ്യക്തമായി മനസ്സിലാക്കി തന്നെ എഴുതി കഴിഞ്ഞാൽ അടുത്തത് എഴുതാൻ കഴിയും. നല്ലൊരു വിജയാശംസ. പ്രത്യേകിച്ച് ഇത് വേനൽക്കാലമാണ്, ചൂട് അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾ മതിയായ ഭക്ഷണം കഴിക്കുക, പോഷകാഹാരം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അതുപോലെ വെള്ളം കുടിക്കാൻ മറന്നു പോകരുത്. പരീക്ഷാ ഹാളിലും വെള്ളം കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, മതിയായ റെസ്റ്റ് എടുക്കുക, നല്ലോണം പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. ഏതായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചു, വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകിയ മൂവർക്കും വിക്ടേഴ്സിൻ്റെ പേരിലും ഓർമ്മകൾ ഉണ്ടാകണമെന്ന തത്സമയ ഫോണിൻ പരീക്ഷാ സഹായിയുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമുക്കിനി അടുത്ത വർഷം ഒരുമിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു നല്ല വർഷമുണ്ടാകട്ടെ, നല്ല മാർക്കോടുകൂടി എല്ലാവർക്കും പാസ്സാകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.